ഒന്നര വർഷത്തെ സംഗീത യാത്രയുടെ പര്യവസാനം. ലോകമെമ്പാടുമുള്ള മഴവിൽ മനോരമയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈസ്റ്റി സൂപ്പർ ഫോർ ജൂനിയേഴ്സ് ദ ഗ്രാൻഡ് ഫിനാലെ കോ പവേർഡ് ബൈ ഈസ്റ്റേൺ ആൻഡ് എംഫോമാരി ഡോട്ട് കോം. കുട്ടിപ്പാട്ടരങ്ങിൽ കലാശക്കൊട്ട് നമ്മുടെ സ്വന്തം ജയറാമൻ. കലാമികവിന്റെ അത്യുജ്വല നിമിഷങ്ങൾ. ഇതുപോലൊരു മൊമെന്റ് ഇതിനു മുമ്പ് ഒരു റിയാലിറ്റി ഷോയിന്റെ ഒരു മൊമെന്റിലും ഉണ്ടായിട്ടില്ല. അത്യാവേശകരമായ അന്തിമ പ്രഖ്യാപനം. Yes. Super 4 Junior Kiridam Arkar. Aarayile enne odi vannu kettipidichiru umma varana. Okay. Marivillin noburangal. Oru parivadi kooda naan engeyalum cheyyum vannitti. Ee oru grand finale lote varumbo nammalellavarum chernu kai adichu swagatham cheyenda naalu perundu. ആ നാല് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുമുള്ള നമ്മുടെ വിധികർത്താക്കൾ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ജഡ്ജസ് എന്ന് പറയുന്നതിൻ്റെ ഇതുവരെയുള്ള ഫോർമാറ്റുകളെല്ലാം കാറ്റിപ്പറത്തിയ ആൾക്കാരാണ്. ഒരുപാട് ചിരിയും സന്തോഷവും നമുക്ക് നൽകിയ ആൾക്കാരാണ്. അവരാണ് ഒരുപക്ഷെ സൂപ്പർ ഫോറിൻ്റെ ഏറ്റവും വലിയ എനർജി. സൂപ്പർ ഫോറിൻ്റെ ആ സൂപ്പർ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാൻ ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ നിറഞ്ഞ കൈയടിയായിരിക്കണം. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വലിയ കൈയടിയായിരിക്കണം. ലെറ്റ്സ് വെൽക്കം റിമോ, Vidu Annan, Joe Baby and Sittu Mane. Hey, nada idu sappa beat kolthukada. Maja pa, maja pa. Da 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 da. Hey, ready da. നമ്മുടെ സൂപ്പർ ഫോറിന്റെ ഈ യാത്രയെ കുറിച്ച് വിദ് വണ്ണൻ എന്താണ് പറയാനുള്ളത്? സന്തോഷം, കുട്ടികളുടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഞെട്ടിയിട്ടുണ്ട് പല പ്രാവശ്യവും. ഇപ്പൊ ആ യാത്ര ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നു. നാല് ഫൈനലിസ്റ്റുകളാണ് ഈ നിൽക്കുന്നത്. മേ ദ ബെസ്റ്റ് വിൻ എന്നുള്ളതാണല്ലോ നമ്മൾ. അവരോട് പറ വിദു, ഇത്രയും നേരം നിൽക്കുന്നു, 4-5 മണിക്കൂർ പരിപാടിയുള്ളൂ, ഒന്ന് ഇരിക്കാൻ പറയൂ. സ്വന്തമായിട്ട് അങ്ങ് പണഞ്ഞാ മതി. ഇപ്പോഴാണ് ഷൂട്ട് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് സന്തോഷം. റിമു പറയൂ, റിമു. അതല്ല, ഈ എന്താ പറയാ, ഇവരുമായിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചു നാളും കൊണ്ട് നമ്മളൊക്കെ ഭയങ്കര ഒരു ഫാമിലി ആയി. എല്ലാരുമായിട്ടും ഇവിടെയുള്ള ഈ 250 പേര് നമ്മുടെ ക്രൂ അടക്കം പറയായിക്കോട്ടെ, നമ്മൾ ഒരു ശരിക്കും ഒരു ഫാമിലി ആയിട്ട് പോവായിരുന്നു. അബ്സല്യൂട്ടലി, അബ്സല്യൂട്ടലി. അതിനൊരു നല്ല കൈയടി കേട്ടോ എല്ലാവരും. എന്നിട്ട് 2 വർഷമായി വിശ്വസിക്കാൻ പറ്റുന്നത്, 2 വയസ്സും കൂടിയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇവിടെ ഇരുന്ന് തന്നെ പ്രായം ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിന്റെ സീസണുകൾ, അതായത് 1, 2, 3 സീസണുകൾ നിങ്ങൾ തുടരെ തുടരെ കത്തെഴുതിയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെ കമന്റ്സിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. അല്ല, ഞാൻ ഗേറ്റ് ആളെ നിർത്തിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ യാത്രയില് വേറൊരാളും കൂടി ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് അദ്ദേഹം.
ഈ പറഞ്ഞ പോലെ ഗാനങ്ങളുടെ അല്ലെങ്കിൽ സംഗീതത്തിന്റെ തന്നെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയാം. എന്ത് ചോദിച്ചാലും സിനിമ മ്യൂസിക്കിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ്. നല്ല കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നിങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അനൂപ് ശങ്കർ. ഞാന് അനൂപിന് ഒരു കാര്യം കൂടി പറഞ്ഞു. അനൂപ്, ഫസ്റ്റ് തിങ് ഈ കുട്ടികൾക്ക് ഓരോ പാട്ടുകളുടെ സെലക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അവരാ പാടുന്ന രീതികളിൽ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അതിന് സത്യം പറഞ്ഞേട്ടോ. ഐ മീൻ അവരുടെ ഒരു ജേണി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫൈനലിസ്റ്റുകളുടെ സെലക്ഷന്റെ സമയത്ത് എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യമുണ്ട്, ഒരു വർഷം മുമ്പ് അവർ പാടുന്ന പോലെ അല്ല ഇപ്പൊ അവർ പാടുന്നത്. ആ ഇംപ്രൂവ്മെന്റിന് ഒരു അളവ് വരെ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാരെയും ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം. ഈ ഗ്രാൻഡ് ഫിനാലയില് ഇവര് നാല് പേരും റെപ്രസെന്റ് ചെയ്യുന്ന നാല് ക്യാപ്റ്റൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഫൈനലിസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന നാല് ക്യാപ്റ്റൻസ്. അപ്പൊ ഇത്തവണ നിങ്ങൾ ജഡ്ജിംഗ് പാനലിൽ ഇല്ല, നിങ്ങളുടെ ടീമുകൾക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പകരം നമുക്ക് രണ്ട് പേരെയാണ്, രണ്ട് എസ്റ്റീംഡ് ജൂറി പാനലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ട് പേരാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഗാനങ്ങളെന്ന് പറയുന്നത് അത് നമുക്ക് ഏത് തരത്തിലുള്ള മെലഡി ആണെങ്കിലും ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഏറ്റവും മികച്ച ഗാനങ്ങളാണ്, ഏത് കാലഘട്ടത്തിലും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗാനങ്ങളുമാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം വരുന്നത് മലയാളത്തിൻ്റെ എന്നല്ല പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു മികച്ച സിംഗറുമാണ്. വളരെ സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയടിയോടെ സ്വാഗതം ചെയ്യാം ബിജി ബാലൻ മധു ബാലകൃഷ്ണൻ. മജേടാ മജേടാ, വെൽക്കം ടു സൂപ്പർ ഫോർ ദ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു മിഥുൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാണാറുണ്ട് മജേടാ നമ്മുടെ സൂപ്പർ ഫോർ? പിന്നെ എല്ലാം അതിഗംഭീരം, അവരുടെ പെർഫോമൻസ് എല്ലാം അത് പറയാനില്ല, ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി കഴിവാണ് കുട്ടികൾക്ക്. അതെ, താങ്ക് യു മജേടാ. ഉറപ്പായിട്ടും നേരത്തെ വരുന്ന ദിവസങ്ങളിലൊക്കെ കാണും. അതെ അതെ, അമ്മ ഇത് പാട്ടുകളുടെ പരിപാടി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ എല്ലാരും പരിചയക്കാരാണ്, ജഡ്ജസും ഓർക്കസ്ട്രയും എല്ലാരും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ എല്ലാം കൊണ്ടും അതെ കുടുംബത്തിലെത്തിയതുപോലെ തന്നെ ഉണ്ടെന്നല്ലേ. അതെ, അപ്പൊ ഇവരെ രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ജൂറി പാനലിലേക്ക്. ജഡ്ജസിനെ എല്ലാരും കണ്ടല്ലോ, ജഡ്ജസ് എല്ലാരും അവിടെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ചങ്സ് അല്ലേ. ആ, ഇവര് അതാണ് പറയാം, ഇവര് സ്വാധീനിക്കാൻ ശ്രമിക്കും, ഒരിക്കലും വീഴരുത് കേട്ടല്ലോ. പ്ലീസ് നിറഞ്ഞ കൈയോടുകൂടി സ്വാഗതം ചെയ്യാം അവരെ ജൂറി പാനലിലേക്ക്. അപ്പോ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻസ് എത്തി അല്ലേ, ജൂറി പാനലെത്തി, നമ്മുടെ മെന്റർ എത്തി. ഇനി നടുക്കൊരു ചെയർ കിടപ്പുണ്ട്, അതിലേക്ക് ആരാണ് വരുന്നതെന്ന് അറിയണ്ടേ? അതായത് നമ്മുടെ ചീഫ് ഗസ്റ്റ്, ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. മലയാളത്തില് അപരന്മാരില്ലാത്തൊരു അപരനാണ്, പത്മരാജൻ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജയറാമേട്ടനെ. We'll be right back.
കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് കാഴ്ചക്കുറവ്. അല്ല ഇത്രയും അല്ലെ കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ട ആവശ്യം എന്താണ്? എന്താണ് സംഭവം? അല്ല ശരിക്കും കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ജഡ്ജസിലെ ജോൽസിനെ കൊടുത്തിരിക്കുന്ന സാരി എങ്ങാനും കണ്ണിൽ പെട്ടാൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് നേരത്തെ വെച്ചത്. ആണല്ലേ? അതെ, അവിടെ നിന്ന് കണ്ടിട്ട് വെച്ചേക്കാണ്. ഒന്ന് മാറ്റി നോക്കാം. ഞാനിത് ആദ്യമേ പെർമിഷൻ ചോദിച്ചോട്ടെ ചോദിച്ചു, അപ്പം ചോദിക്കണ്ടെന്ന് എടുത്ത് പറഞ്ഞു. ചോദിച്ചാ റിയാക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു. നീ ഇവിടെ നിർത്തിയതിൽ നന്ദി. ഇതിലും വലിയതായിരുന്നെങ്കിൽ ഞാൻ എന്ത് പറയാനൊന്നും. നമ്മളൊക്കെ വിചാരിച്ച് പറഞ്ഞു വന്നപ്പോ മറ്റേ നോക്കത്താ ദൂരത്തിലെ കണ്ണാടിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിനാ പവറും ഉണ്ട് കേട്ടോ. ഇതിന് നേരെ വിദൂരെ നോക്കി. ഞാന് ജെറവടന്റെ കാര്യത്തില് ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻസ്റ്റയിൽ കാണുമ്പോ എന്തൊരു കോൺസ്റ്റന്റ് റീഇൻവെൻഷൻ ആണല്ലേ ഈ മനുഷ്യൻ. അത് പറയാറിയുമല്ലോ, നല്ലൊരു കൈയടി കൊടുക്കണം. അത് എന്റെ കാര്യം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പൊ കോമ്പറ്റീഷൻ എവിടെയാന്ന് അറിയോ? വീട്ടിലാണ്. കണ്ണനുമായിട്ടാണല്ലേ കോമ്പറ്റീഷൻ. അല്ല ശരിക്കും അത് സമ്മതിക്കണം. എനിക്കിവിടെ കോവിഡ് സമയത്തൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് അത് മാത്രല്ല, ദാ പൊന്നിയിൻ സെൽവന്റെ പോസ്റ്റേഴ്സ് റിലീസാണ്. അതിനകത്ത് ക്യാരക്ടർ എന്റെ ക്യാരക്ടർ മാത്രം ആദ്യം റിവീൽ ചെയ്ത അതിന്റെ പോസ്റ്റേഴ്സ് പുറത്തു വിട്ടിട്ടില്ല. ആൾവാർക്ക് അടിയൻ നമ്പി, അതാണ് പേര്. തിരുമലയിൽ നിന്നാണ് ക്യാരക്ടറിന്റെ ശരിക്കും പേര്. പക്ഷെ രണ്ടുപേരില് ആൾവാർ അടിയൻ നമ്പി നമ്പി. അതിൽ ഏറ്റവും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പ് എന്റെയാണ്. അതുകൊണ്ടായിരിക്കാം മണിരത്നം പറഞ്ഞത് ഇപ്പൊ അത് പുറത്തു വിടണ്ട. പക്ഷേ അതിനോടൊപ്പം തന്നെ അത് അടുത്ത റിലീസിന് വരാനിരിക്കുന്നത് സത്യനന്ദിക്കാട് ജയറാം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ഫോമുല, ഒപ്പം മീര ജാസ്മിനും എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ഫോമുല വീണ്ടും വരുന്നു മകൾ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ. അതിന്റെ പാട്ട് ഇറങ്ങിയപ്പോ തന്നെ ലക്ഷങ്ങളാണ് യൂട്യൂബിലൊക്കെ വ്യൂസ്. കാരണം അത്രയും എന്തോ എല്ലാരും ഭയങ്കര കുറച്ച് ഗ്യാപ്പ് ആയല്ലോ ഈ ഒരു കോമ്പിനേഷൻ കാണാൻ. പിന്നെ മീര ജാസ്മിൻ ആ ഒരു പക്ഷെ നല്ല എന്താ പറയാ, 10-34 വർഷത്തെ എന്റെ കരിയറില് ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു 10 സിനിമകളെടുത്താൽ അതിലൊന്നായിരിക്കും മകൾ. നല്ല സിനിമ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ജയറാം എന്നെ ഇപ്പുറത്തിലോട്ട് വിടാം. അതിന് നിങ്ങൾ എല്ലാവരും ഞെട്ടേണ്ട കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം, ഇപ്പം നമ്മുടെ ഷൂട്ട് നടക്കുന്ന ഒരു 3-4 ദിവസം മുമ്പ് ഒരു അവാർഡ് നൽകി കേരള സർക്കാർ ആദരിച്ചു. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ പല പേരിൽ ആൾക്കാർ വിളിക്കാറുണ്ട്. മിമിക്രിക്കാര, ആനക്കാര, ചെണ്ടക്കാര വിളിക്കുന്നത്. പക്ഷെ ഈ പേര് അത് ഓരോ ഇന്ത്യനും അഭിമാനിക്കാൻ ഉതകുന്ന പേരാണ്. കാരണം എന്നെ കൃഷിക്കാരൻ ജയറാമേ എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡാണ് അദ്ദേഹത്തിന് നൽകിയത്. കൃഷിയോടുള്ള ഇഷ്ടം കഴിഞ്ഞ 10-15 വർഷമായിട്ട് എനിക്കുണ്ട് ഇതൊക്കെ. പക്ഷെ ഇങ്ങനെ പുറമേ ഏതൊരു എക്സിബിറ്റ് ചെയ്യാറില്ല ഞാൻ, ആരെയും കാണിക്കാറില്ല, ആരെയും ഫോട്ടോ എടുത്ത് പുറത്തിടാറില്ല, ഒന്നുമില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മികച്ച കർഷകനുള്ള അവാർഡ് മിനി ഞാൻ അനൗൺസ് ചെയ്തില്ല, അത് എനിക്കാണ്. അറിയാവുന്ന ഒരു പക്ഷേ സ്റ്റാർസില് ജയറാം മേടം തന്നെയാണ് ഈ സംശയം. ജയറാം മേടം എപ്പോഴും ചോദിക്കണമെന്ന് ഇപ്പൊ പറഞ്ഞപ്പം തൃശ്ശൂർ ആണെന്ന് തോന്നുന്നു ആനത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ. ഞാൻ തൊട്ടില്ല, അപ്പൊ ഞാൻ വിചാരിച്ചേ കൊച്ചു പിള്ളേരെ കടത്താം, പക്ഷെ ആനേനെ എങ്ങനെ കടത്താൻ പറ്റും ഞാൻ ചിന്തിക്കാറുണ്ട്. ചെറിയൊരു പ്രശ്നം അല്ല തമാശ പോയില്ലായിരുന്നു മൊത്തം, അത് പോയല്ലോ. ആനയെ പറ്റി പെട്ടെന്ന് പറഞ്ഞപ്പോ പഴയൊരു തമാശയാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയിൽ തന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കോമഡിയാണിത്. ഉർവശിയാണ് അതിലെ പ്രധാന നായിക. അപ്പോ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള സിനിമയില് എന്റെ കൂടെ അഭിനയിച്ച നായിക ഇടക്കിടയ്ക്ക് ഓരോ മണ്ഡത്തിലും പറയുന്ന പോലെ ഉർവശി ഇടക്കിടയ്ക്ക് പറയുമായിരുന്നു. അല്ല ഉർവശി ഒരു സെറ്റിൽ വെച്ച് ഇങ്ങനെ ആനക്കഥ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞു. ജയറാം ഏട്ടാ ആന ഇങ്ങനെ ഭയങ്കരായിട്ട്
പക വീട്ടിൽ നിന്നാണ് എനിക്ക് ശരിക്കും അറിയാവുന്ന എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ ദൈവമേ എനിക്ക് ഇട്ട് തരാൻ പോകുന്നുണ്ടല്ലോ. അതെന്താ ഉറവശി ഇങ്ങനെ, അയ്യോ ഭയങ്കരമാണ്, ആനയും പാമ്പും അങ്ങനെയെന്ന് പറയുക. എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു, അപ്പം അങ്കിൾ കുട്ടിക്കാലത്ത്, ആന ചെറുതായിരുന്നു അപ്പോൾ, അല്ല ആന ആനയ വലുതായിരുന്നു, അങ്കിൾ ചെറുതായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയപ്പോൾ ആന അവിടെ നിൽക്കുക, അപ്പം അങ്കിൾ കല്ലെടുത്തിട്ട് ആന ഒറ്റ വീക്ക് വയ്ക്കും, അന്റെ മേത്ത് കൊണ്ടു ആനയെ കല്ലെടുത്തിട്ട് നോക്കി അങ്കിളിനെ. ഇതൊക്കെ ഉറവശിയുടെ കഥയിലുണ്ട്, ആക്ഷൻസ് ഒക്കെ ഉണ്ട്. സ്മെല്ല് ചെയ്തു, എന്നിട്ട് റെഡി നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ കല്ല് സൂക്ഷിച്ച് വായിൽ വെച്ചിരുന്നു ആന. 30 വർഷങ്ങൾക്ക് ശേഷം അങ്കിള് വലുതായി അമ്പലത്തിൽ പോയപ്പോ ഈ ആന അവിടെ നിൽക്കായിരുന്നു. സംശയം തോന്നി, അതാള് അങ്കിളിന് ഒറ്റയേറ് 30 വർഷങ്ങൾക്ക് ശേഷം. കൊറേ കൊറേ നേരം കഥ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഉറവശി അത് ഓക്കെ, ബാക്കി കഥയെല്ലാം ഓക്കെ, ഈ ആന ഓരോരുക്ക് ഇത് എടുത്തിട്ട് ഇവിടെ മണക്കുന്നതിന് ആനയുടെ മൂക്ക് ഇവിടെ അല്ലല്ലോ, ആനക്ക് ഇങ്ങനെയാണ് സ്മെൽ ചെയ്താ പോരെ, ഇവിടെ മൂക്കുള്ള പോലെയാണ് ഉറവശിയുടെ കഥ. അതാണ് അല്ല, ഞാൻ ആനക്ക് ശരിക്കും മൂക്ക് എവിടെയാണെന്ന് പറഞ്ഞു, മൂക്ക് അതിന്റെ തുമ്പിക്കട എഡ്ജിലല്ലേ മൂക്ക്. ആഹാ, ഞാൻ പറഞ്ഞില്ല നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ആന കണ്ടിട്ടില്ല. അയ്യോ സോറി സോറി സോറി, മനസ്സിലായി മനസ്സിലായി. ഇത് ഉറവശിയുടെ കഥയിൽ ഇങ്ങനെ കലക്കി, സൂപ്പർ. ഇത്രയും മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടിയിൽ കിട്ടിയ, നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ കിട്ടിയതിൽ നമുക്ക് ഭയങ്കര അഭിമാനം, സന്തോഷം. ഇടമേട്ട വെൽക്കം, താങ്ക് യു. ആ ഇരിപ്പിടത്തിലേക്ക് അവരോടൊപ്പം നല്ല കൈയോടുകൂടി എല്ലാവരും കമോൺ. നമ്മുടെ ഇനി ഇന്നത്തെ താരങ്ങളെയും കൂടി സ്വാഗതം ചെയ്യാനുണ്ട്. ഇന്നത്തെ താരങ്ങളെന്ന് പറഞ്ഞാൽ ദ സൂപ്പർ ഫോർ ഫൈനലിസ്റ്റ്. ആ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പറയാം. റിമൂന്റെ ടീമിൽ നിന്നും റുത്ത് ഫ്രം ട്രിവാൻഡ്രം, സിത്തുന്റെ ടീമിൽ നിന്നും നന്ദന ഫ്രം മാവേലിക്കര, വിധുവിന്റെ ടീമിൽ നിന്നും മെബെൻ ഫ്രം വയനാട്, ജോ ബേബിയുടെ ടീമിൽ നിന്നും ബദ്രി ഫ്രം നീലേശ്വരം. അപ്പൊ നാല് പേരെ നല്ല കേടിയോടുകൂടി സ്വാഗതം ചെയ്യും. ഇന്ന് ജൂറിക്കും അറിയാനായിട്ട് ജനവട അറിയാനായിട്ട് ഇന്ന് രണ്ട് റൗണ്ടുകളാണ്. ഫസ്റ്റ് വൺ ഒരു സെമി ക്ലാസിക്കൽ റൗണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഫാസ്റ്റ് നമ്പർ റൗണ്ട്. ഓൾ സെറ്റ്, തുടങ്ങല്ലോ നമ്മൾ. ഇനി ഈ കൂട്ടത്തിൽ ആരാദ്യം പെർഫോം ചെയ്യണം എന്നുള്ളതിന് ഞാൻ ജയറാമേടനെ ഓപ്ഷൻ വിട്ടു തരാം. ക്യാപ്റ്റനെ ചൂസ് ചെയ്താലും മതി. ക്രിമിയുടെ കുറച്ച് കഴിഞ്ഞ് കേക്കാം. ക്രിമിയുടെ അല്ല, സോറി, റിമിയുടെ കുറച്ച് കഴിഞ്ഞ് കേക്കാം. ഇതുകൊണ്ടിരിക്കട്ടെ. ഇത് മറ്റേ കാളയെ പറ്റി എഴുതിയോ അല്ലേ? അന്ന് സിത്തുവിന്റെ സിത്തുമണിയുടെ ടീമിന് നന്ദനകുട്ടി നറുക്ക് വീണേക്കണ നന്ദനകുട്ടിക്കാണ് അല്ലേ? സെറ്റ് അല്ലേ? നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടാ, പട്ടുപാവടയും ബ്ലൗസും ഒക്കെ ആയിട്ട് കലക്കണുണ്ട് കേട്ടാ. അപ്പൊ നന്ദനകുട്ടിയുടെ പെർഫോമൻസ് നമുക്ക് തുടങ്ങാം. ഈസ്റ്റി സൂപ്പർ ഫോർ ദ ജൂനിയേഴ്സ് ഗ്രാൻഡ് ഫിനാലെ.
അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് കടക്കാം. അടുത്ത ഒരു ഫാസ്റ്റ് നമ്പർ പെർഫോമൻസ് വിധുവിന്റെ ടീമിൽ നിന്നും ലെറ്റ്സ് വെൽക്കം മെബിൻ. നമുക്ക് അല്ല നീ പാടുന്നുള്ള കഥ നിനക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കും ഇവിടെ വേറെ ആർക്കും അറിയില്ല. നീ അല്ല എത്ര പ്രാവശ്യം നമ്മളിവിടെ വന്ന് ഇവരെത്ര പ്രാവശ്യം വിളിച്ച് അവരെന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ? ഞാൻ വിശ്വാസം വന്നെനിക്ക് കേസ് കൊടുക്കും. ഹലോ ഹലോ, എന്താണ് ഇവിടെ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ? വിവരമുള്ള ആളാണ് ഞാൻ. ആണ് വിവരമുള്ള ആളാണ് ഞാൻ. എന്നാലേ വിശ്വാസം വന്നെനിക്ക് ഞാൻ കേസ് കൊടുക്കും.
എന്തിനാണ്, എന്താണ് നമ്മളെ വിശ്വാസം എന്താണ് പറയുന്നത്? ഇവിടെ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തി. ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ഇവിടെ ഓഡിഷൻ വന്നതാണ്. ആര്? ഇതാ എന്റെ മോൻ. ഇത് കൊച്ചുകുട്ടികളുടെ ഷോ ആണ്. ഇവനാണോ ഇവിടെ? നമ്മൾ സീനിയേഴ്സിന്റെ പ്രോഗ്രാം നടത്തിയില്ല ഇവിടെ? ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞങ്ങൾ വിളിച്ചോ? നിങ്ങൾ എന്താ മറുപടി പറഞ്ഞു എന്നോട്? നിങ്ങൾ വിളിച്ചോ? വിളിക്കാം വിളിക്കാം വിളിക്കാം. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വിളിക്കാം? ജൂനിയേഴ്സിനെയും ഞങ്ങൾ വിളിച്ചു. ജൂനിയേഴ്സിനെ അവനെ എങ്ങനെയാണ് കേറ്റാൻ പറ്റുക? അമ്മ, കലാകാരന്മാരെ തിരിച്ചറിയാനുള്ള കഴിവില്ല നിങ്ങൾ. വിട്ടാളി പുള്ളിയോട് ഒരു കാര്യം നിങ്ങൾ പറയണം. ആ പുള്ളിയെ എപ്പ വിളിച്ചിട്ടുണ്ടെങ്കിലും പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്ത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പുള്ളി പുറത്തേക്ക് പോകുന്ന സമയത്ത് പരിധിയിലുള്ള ആരെങ്കിലും കയ്യിൽ ആ ഫോണ് പൊട്ടിട്ട് പോവാം. എല്ലോ പോയിന്റ് ഒക്കെ കറക്റ്റങ്ങളെ. ഓഡിഷന് വന്നതേനു ഞാൻ ഇരിക്കുന്നു. വേണ്ട, അത് കാണാൻ വലിയ രസമൊന്നുമില്ല. ഞാൻ പറയുന്നേക്ക്, ഞാൻ എത്ര കാലം ഓഡിഷന് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലേട്ടാ, വന്ന കച്ചറയിൽ ഇങ്ങനെ നിന്നു. വന്ന കച്ചറയാണെന്ന് മനസ്സിലായല്ലോ. ആ നിങ്ങളടുത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ എന്താണെന്നറിയോ, ഓഡിഷന് വന്ന അന്ന് തൊട്ടും കാര്യം വെറും നിന്നെ വിളിച്ചും കാര്യം പറയാം. അന്നെ ഞാൻ വിളിക്കാം, അന്നെ സെലക്ട് ചെയ്യാം, കൊണ്ടുവരാതൊക്കെ. ഇന്നലെ ടി വിയിൽ എങ്ങനെയോ കണ്ണ് ജിമിക്കരെ പോയപ്പോ കണ്ടത് ഇവിടെ ഫൈനൽ നടക്കാന്ന്. ഇന്ന് പോലും എന്നെ കേറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കടന്ന് അലമ്പാക്കും, കേസ് കൊടുക്കും, വഞ്ചന കുറ്റാണ്. ഇഞ്ചി പരിപാടി പങ്കെടുക്കേ. ഇവന്റെ പാട്ട് കേൾക്കാനുള്ള യോഗം നിങ്ങക്കില്ല. കുട്ടികളുടെ ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ നിങ്ങൾ ഇവ ഇങ്ങനെ അലമ്പുണ്ടാക്കരുത്. അയ്യോ, എന്നാ വീട്ടിലെന്താ വിളിക്കലമ്മ? എന്നെ വീട്ടിലെന്താ വിളിക്കണേ? ചിത്തുമണി. എന്താ മുത്തേ? എന്നല്ല, ചിത്തുമണി. അയ്യോ, ഇതങ്ങനെ തന്നെയാ. ഹലോ, നിങ്ങൾക്ക് പാട്ട് പാടിയാ പോരെ? എനിക്ക് പാട്ട് പാടണം. സിത്തുന്റെ നാട്ടുകാരാണോ ഇവര്? ആ, അതുകൊണ്ടാണ് സിത്തുമണി എന്ന് വിളിച്ചു പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടോ. വെറുതെ പറയാ, വരുന്ന വെച്ച് കുറ്റം പറഞ്ഞാട്ടോ. വിധു അണ്ണൻ. അതെ, ആയിരിക്കുന്ന ആളല്ലേ ജയറാമേട്ടൻ അറിയില്ലേ? പ്രഗത്ഭമായ രീതിയിലൊക്കെ പാട്ട് അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ പറഞ്ഞ സത്യം പറയാൻ, ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ച ആൾക്കാരെയാണ് ഇവിടെ കൂടുതൽ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ശാസ്ത്രീയപരമായിട്ട് സംഗീതം അഭ്യസിക്കാതെ പാട്ടുകാരായിട്ട് വലിയ സംഭവമായ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ആരാണത്? SBI. ഒരു അവസരം തന്നെ ഞാൻ പേര് പോലും അറിയില്ല. SPB അമ്മ തെറ്റിക്കുന്നതാണ്. അമ്മ ആവശ്യമൊക്കെ തിടപെടല്ലോ. അതെ, അപ്പൊ പാട്ട് പാടാൻ അവസരം അവസരം തന്നെ ഞാൻ തകർക്കൂ. നിങ്ങളുടെയൊക്കെ പെർമിഷനോടുകൂടി ഒരു പാട്ട് പാടാൻ അവസരം കൊടുക്കട്ടെ. ജൂറി പാനലൊക്കെ വന്നിരിപ്പുണ്ട്. മധുചേട്ടനും ബിജിബാലും ഒക്കെ. അയ്യോ, മധുബാൽ സാർ, അല്ല സോറി, ഒന്ന് രണ്ടും കൂടെ ക്ലബ് ആയിപ്പോയതാ. അല്ല, ഇത് നോട്ടെ, ശ്രുതിപ്പെട്ടിയൊക്കെ വെച്ച് ഞാൻ. ഇത് ശ്രുതിപ്പെട്ടിയാണോ? ഞാൻ പറഞ്ഞതാണ്, കണ്ടക്ടറെ കൈമിൽ ശ്രുതിപ്പെട്ടി കൊടുത്ത അയാളെ ബാഗ് എടുത്ത് പോകുന്നില്ലേ? എന്തോ ഒരു കാര്യം മാറ്റിപ്പിടിയത്. അത് വേണ്ട, എല്ലാവരുടെ ഞാൻ പാടിക്കോളാം. നിങ്ങൾ ചോദിക്കല്ലേ, ശുദ്ധ സംഗീതം ഉണ്ടോ കുട്ടികളെ? ശുദ്ധ സംഗീതം ഉണ്ടോ കുട്ടികളെ? ഉണ്ടാവൂല, എന്റെ കയ്യിലല്ലേ ഉള്ളത്. അതെ, ഒരുപാട് നിന്ന് തള്ളാതെ പാട്. പാടാം പാടാം, മാറിന്ന് പോവാം. ചെറിയൊരു സാധനം എട്ടിൽ രണ്ടിട്ടാ മതി. ചെറുത് മതി, എട്ടിൽ രണ്ട്. ആ ഗംഗേ, വീട് കൂട്ടിയില്ലല്ലോ. വീട് കൂട്ടിയിട്ടുണ്ട്. തുണിയിൽ ഉണരും ത്രിപുട കേട്ടു. സംസാരിക്കാനോ? ഞാൻ പാട്ട് പാടി തീർക്കട്ടെ. ഞാനോ പിന്നെ ഇടയ്ക്ക് കയറി ഞാൻ ഒന്നുകൂടെ പാടാം. ഒന്ന് ഉറച്ചു, എട്ടിൽ രണ്ട്, ഒന്നുകൂടെ. ഗംഗേച്ചി വരുന്നുണ്ട് വീട്ടിലേക്ക് നാളെ. ആ, ഓള് വരുന്നുണ്ട്. അച്ഛക്കന്റെ പറഞ്ഞാളല്ലേ. തുണിയിൽ ഉണരും ത്രിപുട കേട്ടു പാടി. മുഴുവൻ പാടാൻ പറ്റാത്തോണ്ട് സംസാരിക്കുന്നത്. അമ്മയാണ് ഇടയ്ക്ക് കയറുന്നത്. കുട്ടിയെ വളരാൻ സമ്മതിക്കാത്ത രക്ഷിതാവല്ല അമ്മ. പ്ലീസ്, ഞാനൊന്ന് പാടി തീർക്കട്ടെ. പ്ലീസ്, ഒരു പ്രാവശ്യം കൂടെ. എന്താണ് അവൻ പാടുമ്പോ ഇടയ്ക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ? പാടിക്കും മോനെ. എട്ടിൽ നാല് മതിട്ട് മറ്റേ കേറി പോകുന്നുണ്ട് ഭയങ്കരമായിട്ട്. എന്റെ മുകളിൽ പോവാ, അത്ര വേണ്ട. ഓക്കെ, അല്ലമ്മ, ഞാൻ മറ്റേ കാര്യത്തിൽ നിങ്ങൾ തീരെ നോക്കുന്നില്ല. വീട്ടിലെ കാര്യം ഒന്നും തീരെ ശ്രദ്ധയാവുന്നില്ല. എന്റെ കൂടെ ആര് വരൂ?
താൻ പാട്ട് പാടാൻ പറ്റുമോ തന്നെ കൊണ്ട്? ഗംഗയെ പാടണ്ട, വേറെ ഏതെങ്കിലും പാട്ട്. അമ്മ വളരെ സമ്മതിക്കുന്നില്ലെന്നെ. അല്ല, നീ അല്ലേ എന്റെ അടുത്ത് ചോദിച്ചു വന്നേ? മറ്റേടാ, നീ ഒരു കാര്യം ചെയ്യ, ലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി കൊടുക്കും. പാടാലേ? ആ വൈശാഖ സന്ധ്യ. വയസ്സായ സന്ധ്യ. അങ്ങനല്ല, ഞാൻ പാടും പോലെ. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതനതര കാന്തിയോ കോമലേ പറയൂ നീ എന്നിൽ നിന്നും പാരി വന്ന ലാവണ്യമേ. ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാ കൊണ്ടുവന്ന കുട്ടി? എടാ, ഒരു വീട്ടിൽ ഒരാൾക്ക് സെലക്ഷൻ കിട്ടിയ പോരെ അമ്മ? അത് കുട്ടികളെ പരിപാടി അല്ല, മുതുക്കുകളുടെ കൂത്താട്ടല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്ലീസ്. ഞാനൊന്ന് നോക്കി അങ്ങനെ ഞാൻ പോകുന്നു വിചാരിക്കണ്ട. എനിക്ക് ഇവിടെ സെലക്ഷൻ തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വഞ്ചനാ കുറ്റത്തിന് കംപ്ലീറ്റ് ഞാൻ കേസ് കൊടുക്കും. ജയറാം ഏട്ടാ, ഇന്ന് മാത്രമല്ല ഉണ്ടാവുള്ളു ഇവിടെ, ബാക്കി എല്ലാവരും അകത്താവും. ഞാൻ കേസ് കൊടുക്കും, നിങ്ങൾക്ക് രക്ഷപ്പെടാ. അതാട്ടോ, ഞാൻ കേസ് കൊടുക്കും, ഇല്ലെങ്കിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടെ, എട്ടരക്കട്ട ഭയങ്കര തോൽവിയാണ് കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. അത് ശരി, കയറിയില്ല, തീരെ കയറിയില്ല. ബദ്രി ചെമ്പട
പെർഫോമൻസ് വേണ്ടേ? അങ്ങനെ വെറുതെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോലെ ഒരു ഉഗ്രൻ വിരുന്ന്, ഒരു നൃത്ത വിരുന്ന് ഒരുക്കാനായിട്ട് ഇവിടെ എത്തുന്നത് നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലോ. അറിയാല്ലേ ആളാരെന്ന് പറഞ്ഞു, അവിടെ ഒന്ന് സംസാരിക്കണമല്ലോ, അപ്പോഴേ മനസ്സിലായി. ലെറ്റ്സ് വെൽക്കം ദുർഗ കൃഷ്ണ.
ജയറാമേട്ടാ ഒരു കാര്യം പറയട്ടെ, ആ പിള്ളേരെല്ലാം ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ ജയറാമേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ ചോദിച്ചോ? സേറക്കുട്ടി എടുത്ത് തുടങ്ങാം അല്ലേ സേറക്കുട്ടി? ഇപ്പൊ ഈ ആനയും ചെണ്ടയും പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നൊക്കെ അങ്കളിന് ഇഷ്ടല്ലേ? അപ്പോഴ് ഒരു ദിവസം ഇപ്പൊ അങ്കളിന് എന്താ നല്ല അടിപൊളി സിനിമയില് അഭിനയിക്കാൻ ഒരു അവസരം വന്നു. അതുപോലെ തന്നെ ആ ദിവസം തന്നെ നല്ല അടിപൊളി ചെണ്ടമേള ഉണ്ടായിരുന്നു. ആ നേരം ചെണ്ട കൊട്ടാനായിട്ട് ഒരു അവസരം വന്നു. ആ ദിവസം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനേൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാനും ഒരു അവസരം വന്നു. അപ്പോ ഈ മൂന്ന് കാര്യത്തില് ഏത് അങ്കിള് ചൂസ് ചെയ്യും? അന്നത്തെ ദിവസം ഷൂട്ടിങ്ങിൽ ആനയും കൂടി പങ്കെടുപ്പിക്കും, ചെണ്ട കൊട്ടുന്ന ഒരു സീനും ഉണ്ടാക്കിട്ട് മൂന്നും കൂടി ചെയ്യും. എന്നാലും ഒന്ന് വിട്ടുകൊടുക്കരുത്. അൻവയക്കുട്ടി ചോദിച്ചോ. ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം, അങ്ങനെ ആനന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടല്ലേ, അപ്പൊ ആനന്ന് വർത്താനം പറയാല്ലേ, എങ്ങനെയാണ് വർത്താനം പറയാ? ആനയെടുത്ത് എങ്ങനെയാ വർത്താനം പറയാ? ആനയെടുത്ത് എങ്ങനെയാ വർത്താനം പറയാ? ആനയെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. ചേച്ചിക്ക് ആദ്യം പറഞ്ഞില്ല ആനക്ക് മൂക്കുപിടിയാണോ എന്ന് ചോദിച്ചില്ലേ? ഉദാഹരണം, ഞാൻ ഒരാന, അപ്പൊ ഞാൻ ഒരു ആന എന്ന് സങ്കല്പിച്ച ചേട്ടൻ ഇപ്പൊ എന്തായിരിക്കും ആനയോട് പറയാ, എങ്ങനെയാണ് സംസാരിക്കുന്നത്? കിട്ടിയില്ലേ ഉത്തരം? കിട്ടിയില്ലേ അനുവേക്കുട്ടി? അപ്പൊ ഇനി അടുത്തത് ഫിദക്കുട്ടി എടുത്ത് വെക്കാം. സാർ എങ്ങനെയാണ് ഈ കരയുന്നത്? നല്ല ഭംഗിയായിട്ട് കരയും, മനസ്സിലക്കരയിലൊക്കെ നല്ല ഭംഗിയായിട്ട് കരയുന്നത് പോലെ ഓണിയം അല്ലേ ഇങ്ങനെ ഒഴിക്കോ? അടുത്തത് സാന്നിധ്യ കുട്ടിയായാലോ. സാന്നിധ്യ കുട്ടി ഇപ്പൊ പടത്തിൽ പാടുകയാണല്ലേ, ഞാൻ അറിഞ്ഞല്ലോ. ഏത് പടം, ഏത് പടത്തിലാ പാടാൻ പോണേ? അശോകന്റെ ആകാശം. ആണോ? ആരുടെ കൂടെ പാടണേ? പി ജയചന്ദ്രൻ സാറിന്റെ കൂടെ. അങ്കിളിന്റെ മക്കള് മാളവിക ചേച്ചിയും കാളിദാസൻ ചേട്ടനും സുഖല്ലേ? സുഖമായിരിക്കണു. പിന്നെ അവര് ചെറുതിലുണ്ടാവുമ്പോ കുർത്തക്കടക്ക് കളിക്കുമ്പോ അങ്കിള് വഴക്ക് പറയാറുണ്ടോ? ഇല്ല കേട്ടോ, വഴക്ക് പറഞ്ഞ അടിച്ചിട്ടൊന്നുമില്ല. എന്നെ അവര് അടിച്ചിട്ടില്ല, തൊഴിച്ചിട്ടുണ്ട്. ഫൺ പേരന്റ് ചേട്ടനാണ്. പിന്നെ അവള് എനിക്ക് ഫ്രണ്ട്സിനെ പോലെയാണ്. ഇപ്പൊ എങ്ങനെ ചേരാ ബേട്ടാ? കണ്ണനും എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എല്ലാം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പോലെയാണ്. അവർക്കും ഒരു രഹസ്യങ്ങളും ഇല്ല, അമ്മയുടെ അച്ഛനും പറയാത്ത ഒരു രഹസ്യങ്ങളും ഇല്ല അവരുടെ. അങ്ങനെയാണ് അവരെ വളർത്തിയിട്ടുള്ളത്. നീ എന്റെ അടുത്ത് ഒരു അക്ഷരം പറയണ്ട, നീ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കണ്ട. അത് വേണ്ട, അത് കാരണം എനിക്ക് അവന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള വേറെ സാധനമാണ്. എന്താ? ആ ഹൃദയവാഗിനി ഇനി ഒന്ന് പാടി ഇവിടെ. ഞാൻ അയ്യുവിന്റെ പ്രോഗ്രാം നേരിട്ട് കണ്ടില്ല എന്ന്. ഞാൻ ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ചോദിച്ചു അവനോട്. അല്ല, ഒരു സാധാരണ ഒരാളെ കൊണ്ട് ആ പാട്ടൊന്നും പാടി ഫലിപ്പിക്കാൻ പറ്റാത്തതാണ്. അടുത്ത് നിന്ന് കേക്കാലോ. സൂപ്പർ. അയ്യോടാ, ഹൃദയവാഹിനി ഒഴുകുന്നു നീ, മധുര സ്നേഹ തരംഗിണിയാ, ഹൃദയവാ മധുര സ്നേഹ തരംഗിണിയായ, മധുര സ്നേഹ തരംഗിണിയായ, കാലമമാകാശ ഗോപുര നിഴലിൽ, കാലമമാകാശ ഗോപുര നിഴലിൽ,
കൽപ്പനതൻ കണകാജികൾ ചിന്തി, കൽപ്പനതൻ കണകാജികൾ ചിന്തി, ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ, മധുര സ്നേഹ തരംഗിണിയ. എനിക്ക് വേണം, എനിക്ക് വേണം ആ പ്രാണസഖിയും കൂടി. ഒന്ന്, രണ്ടുപേര്, രണ്ടുപേര്. പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ, പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ, ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ, ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ, സുന്ദര സുന്ദര വസന്തരാവി ലിന്ദ്ര നീല മണ്ഡപത്തിൽ, എന്നുമെന്നും താമസിക്കാ നിന്റെ കൂടെ പോരുമോ നീ പ്രാണസഖി. ഞാൻ ഇവനെ ഇവനെ മറികടന്ന് ഫൈനലിലേക്ക് വന്നപ്പ നാല് പുലികൾ എന്തായിരിക്കും അല്ലേ? ഇപ്പൊ നാലോ നമുക്കിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ്. ജയറാമേട്ടൻ അവന്റെ പരിപാടി കണ്ടിട്ടുള്ളതുകൊണ്ടാണല്ലോ ജയറാമേട്ടൻ ഇത് മാത്രമല്ല ചെണ്ട കൊട്ടു അറിയാമോ? അതറിയില്ലേ? അവന്റെ റിക്വസ്റ്റ് എന്താ ചോദിച്ചേ? എന്താണ്? എല്ലാവരും ചേർന്ന് പറയണു താങ്ക് യു ജയറാമേട്ടൻ. ആദ്യമായിട്ട് ജയറാമേട്ടൻ സിനിമയിൽ പാടുന്നത് കഥാനായകനിലാണോ? അത് പാട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പറഞ്ഞ പോലെ അതല്ലേ ഫസ്റ്റ് പാട്ട്. കഥാനായകൻ എന്ന് പറഞ്ഞ പടത്തിൽ അല്ലേ കഥാനായകൻ? അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് പടങ്ങളിലെ ചെറിയ ചെറിയ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ചെറുതും വലുതും കേട്ട് കുറച്ച് ഫസ്റ്റ് പാട്ട് ഓർമ്മയില്ലേ? അതെന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? സത്യനന്ദിക്കട നശിപ്പിച്ചു കളഞ്ഞില്ലേ? ചെണ്ടക്കൊരു കോലുണ്ടട. ഞാനും രാജാ സാറും കൂടി ഫുൾ പാടി റെക്കോർഡ് ചെയ്ത് സത്യനന്ദിക്കാട് വരുമ്പോ ഞെട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഉച്ചക്ക് എന്റെ അടുത്ത് പറയുന്നു, ജയറാം ഇത് നമ്മൾ രണ്ടുപേരുമായി ചേർന്ന് പാടിയിട്ടില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മൂപ്പരുടെ കൂടെ പാടാൻ പോവാണേ. ഞാൻ പറഞ്ഞു ഞാന് അതെല്ലാം നാം വരെ ബാ ഉള്ളവാന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് ഇന്നസെന്റ് ഏട്ടന് വേണ്ടിട്ട് മൂപ്പര് അങ്ങനെ രണ്ടുപേരും കൂടിട്ട് പാടി 4 മണിക്ക് റെക്കോർഡിംഗ് തീർന്നു. 5 മണിക്ക് സത്യനന്ദിക്കാട് വരുമ്പോ കേൾപ്പിക്കാണ് സത്യൻ കേളുങ്ങന്ന്.
സത്യന്തിക്കാട് പറഞ്ഞു തൊട്ടു മുമ്പ് സിനിമയില് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഒരു പുള്ളി ഒരു പാട്ട് പാടുന്നുണ്ട്, അതെ മെല്ലയൊന്നുള്ള യേശുവാസിന്റെ ശബ്ദത്തിൽ പാടുന്നുണ്ട്. ഒരു സിനിമയിൽ ഒരാൾക്ക് 15 ശബ്ദോ, അതൊന്നും വേണ്ട, അതൊക്കെ വേറെ ആളെ വെച്ച. അങ്ങനെ പാടി വെച്ച പാട്ട് അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ചരിത്രത്തിലുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ ജയറാമേട്ടന്റെ വക നമുക്കിവിടെ കാണാവും. ജയറാമേട്ടന് ഇഷ്ടമുള്ള ഗായകർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ. അയ്യോ പിന്നെ ശങ്കര കോളേജ് പഠിക്കുമ്പോ ഫസ്റ്റ് ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് പാട്ടുകാരുടെ ശബ്ദം അനുകരിച്ച് പാടിയിട്ടാണ്. മര്യാദക്ക് പഠിക്കില്ല. അന്ന് ആരുടെ അനുകരിക്കുമായിരുന്നു ആ സമയത്ത്? കുറെ പേര്, തലത് മെഹമൂദ്, മന്നാടെ, ജയചന്ദ്രൻ, പീലീല, എല്ലാവർക്കും എല്ലാവരുടെ ചെയ്തത്. അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഒരെണ്ണം നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക ശില്പികൾ തീർത്തകാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ആ ഉറവൊക്കെ കറക്റ്റ് തീരില്ല. അതെ, പെട്ടെന്ന് ഓർക്കുമ്പോ ബ്രഹ്മാനന്ദനെയും ദാസ് സാറിനെയും എസ് പി സാറിനെയും കിഷോർ കുമാറൊക്കെ പെട്ടെന്ന് ഓർത്തു പോകുന്നു. ജയേട്ടനൊക്കെ ശരി, നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ, ചെറിയൊരു ഇമിറ്റേഷൻ പോലെ ട്രൈ ചെയ്യാം ഞാൻ. പിന്നെ മഞ്ജു ഭാഷിണി മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം. ഓ മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം. ഓ മഞ്ജു ഭാഷിണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. ഒരേ ചാന്ദ് തുക്ക് ഡാ രഹതാ ഹൈ മേരെ സാമനെ വാലേ കിടക്കീ മേ ഏക് ചാന്ദ് തുക്ക് ഡാ രഹതാ ഹൈ അഫ്സോസ് ഹൈ കേ വോ ഹംസേ കുച്ച് ഉഖഡാ ഉഖഡാ രഹതാ ഹൈ മേരെ സാമനെ വാലേ കിടക്കീ മേ ഏക് ചാന്ദ് തുക്ക് ഡാ രഹതാ ഹൈ അഫ്സോസ് ഹൈ ഉഖഡാ ഉഖഡാ രഹതാ ഹൈ.
ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശീലയോ നീയൊരു പ്രണയ ഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. പണ്ട് ആരാധനയാണ് ചെയ്തോണ്ടിരുന്നത്. എന്റെ ഫേവറേറ്റ് മേരെ സാമന്റെ പാദായിരുന്നു. അടുത്ത ഫൈനലിസ്റ്റ് റിമോന്റെ റൂത്ത്. ും
നമ്മുടെ സൂപ്പർ ഫോറിന് യാത്ര തുടങ്ങിയിട്ട് ഒരു ഒന്നര വർഷമായി. ഇതിൽ ആദ്യം സീനിയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെയാണ് ജൂനിയേഴ്സ് വന്നത്. ഇപ്പം ജൂനിയേഴ്സിന്റെ ഫിനാലിലോട്ട് നമ്മൾ എത്തി. ഇതിന്റെ രണ്ട് സീസണിലെ വിന്നേഴ്സ് ഉണ്ട്, അതായത് ശ്രീഹരിയും അഭിജിത്. അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകണം. ிருந்தோம் கவலை என்று கண்மூடி கிடந்தோம், தோம் தரையில் விழுந்தோம், விழுந்தவுடன் கண் தூக்கம் தொலைந்தோம். அப்போது அப்போது போன தூக்கம் நம் கண்களிலே எப்போது எப்போது வந்து சேரும் விட தோணலையே. தோம் கருவில் இருந்தோம் கவலை என்று கிடந்தோம், தோம் தரையில் விழுந்தோம், விழுந்தவுடன் கண் தூக்கம் தொலைந்தோம். கருவில் இருந்தோம் கவலை என்று கண் மூடி கிடந்தோம். அப்போது அப்போது போன தூக்கம் நம் கண்களிலே எப்போது எப்போது வந்து சேரும் விட தோணலையே. தண்ணீரில் வாழ்கின்றோம் நாம் கூட மச்சவர் ஆரம்பம், தோம் கருவில் இருந்தோம் கவலை என்று கண் மூடி கிடந்தோம். அலைகளை அலைகளை பிடித்து கொண்டு கரைகளை அடைந்தவர் யாரும் இல்லை, தனி மயில் தவித்து கொண்டு சௌக்கியம் அடைவது நியாயமில்லை. கவலைக்கு மருந்திந்த ராஜதவம் கண்ணீர் கூட போதையின் மறுவடிவம், வழி எது வாழ்க்கை எது விளங்கவில்லை, வட்டத்துக்கு தொடக்கமும் முடிவும் இல்லை. கையில் கூப்பை இல்லை என்றால் கற்பனை வரைவது நின்று விடும், கனவுகள் மட்டும் இல்லை என்றால் கவலைகள் நம்முடன் நின்று விடும். கருவில் இருந்தோம் கவலை என்று கண்மூடி கிடந்தோம், தோம் தரையில் விழுந்தோம், விழுந்தவுடன் கண் தூக்கம் தொலைந்தோம். அப்போது அப்போது போன தூக்கம் நம் கண்களிலே எப்போது எப்போது வந்து சேரும் விட தோணலையே. ஆனந்தோம் தானந்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 த
தனனும் தனனும் தன தனனும் 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 திருடுதோம் 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 ஜனனம் என்பது ஒரு கரைதான் மரணம் என்பது மறு கரைதான் இரண்டுக்கும் நடுவே ஓடுவது தலைவிதி எண்ணம் ஒரு நதிதான் வாழ்க்கையின் பிடிமனும் ஏதும் இல்லை இந்த கிண்ணம் தான பிடிமனும் வேற இல்லை திராட்சை தின்பவன் புத்திசாலியா பழரசம் குடிப்பவன் தொடங்கும் வாழ்க்கை இது மண்ணுக்குள் முடிகிறது விஷயம் தெரிந்தும் மனித இனம் மண்ணுக்கும் மண்ணுக்கும் பறக்கிறது தோம் கருவில் இருந்தோம் கவலை என்று கண்மூடி கிடந்தோம் தோம் தரையில் விழுந்தோம் விழுந்தபோது தூக்கம் தொலைந்தோ அப்போது அப்போது போன தூக்கம் நம் கண்களிலே எப்போது எப்போது வந்து சேரும் விட தோணலைய தனனும் 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 மமரிதி தனி தரிதி தனி தனி பமாபா தனனும் 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 திருடு தருகிறதோம் திருடு தருகிறதோம் திருடு தருகிறதோம் ശരി ഇതെന്താ കയ്യിൽ ഉരി പിടിച്ചേ അത് കയ്യിൽ ഉരി പിടിച്ചാൽ തീർച്ചയായിട്ടെ അങ്ങനെ ഇന്നലെ ഓർമ്മയുണ്ട് കുടുംബശ്രീന്റെ പരിപാടിക്കുമ്പോൾ വാർഷികത്തിൽ ഞാൻ കയറി കളിച്ച് വല കളിച്ച് പരിപാടി പോളിഞ്ഞ് പറമ്പ് കൂടെ ഓടിച്ചും കയറ്റ ഈ തലയും വെച്ച് കയറി തിരിഞ്ഞു വെച്ചാൽ കമ്മിറ്റിക്കാരനെ പിടിക്കുന്നുണ്ടോ അത് ഒരു തല ഇവിടെ പരത്തുമ്പോ തട്ടിപ്പോയി ഒരു തലപ്പുറത്ത് മരത്തിൽ തട്ടിപ്പോയി തീർച്ചയായിട്ടും കിട്ടൂല പാട്ടില്ലേ പാട്ടില്ലെങ്കിൽ വേണ്ട ബാലുണ്ടെങ്കിൽ ഞാൻ വെച്ച് ഇങ്ങനെ കേറിപ്പോയിക്കോളൂ ഗ്രാൻഡ് ഫിനാലെ സൂപ്പർ ഫോറിന്റെ വേദിയാണ് ഇത് പാട്ടിന്റെ വേദിയാണ് അതിനാണ് ഞങ്ങളുടെ പാടി അവസരം തരൂല അപ്പക്ക് അഭിനയിച്ചെങ്കിൽ അവസരം തരണം അല്ലെങ്കിൽ കേസ് കൊടുക്കും അമ്മ ഒരു തല ഞാൻ അറുത്തിട്ടാ കുഴപ്പമുണ്ടോ അന്തരത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തായ് തൂക്കാൻ കഴിയോ അതും വെച്ചാളി വെറുതെ കുടുംബശ്രീ ഒന്നാം സ്ഥാനമായിരുന്നു കുടുംബശ്രീയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആൾക്കാരാണ് നല്ല കൈയടി കൊടുക്കുക എല്ലാരും കമോൺ ഗ്രാൻഡ് ഫിനാലെ അടുത്തത് അശ്വിൻ അവതരിപ്പിക്കുന്ന ബാലെ നിങ്ങൾ ടൈമിംഗ് തെറ്റിക്കല്ലോ പ്ലീസ് നേരത്തെ നിങ്ങളാണ് എന്നെ കൊളാക്കിയത് ഇത്തവണ തെന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞോളാം രാവണനാണ് രാവണൻ ചിരിക്കുന്നു അങ്ങനെയല്ല പൊട്ടിച്ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ കൊളാക്കല്ലേ അട്ടഹസിക്കുന്നു ആട്ട വാങ്ങിട്ട് എവിടെ പോകും ആട്ട വാങ്ങാൻ എന്നെ അട്ടഹസിക്കുന്നു എങ്ങനെയാണ് മതി 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 പല്ലും തയ്ക്കൂല ആവശ്യമില്ലാത്തോട് ഞാൻ അപ്പൊ പിതാവിന് എന്താണ് സംഭവിച്ചതെന്ന് വൈദ്യർ ചോദിക്കുന്നു അത് രാവിലെ ചോദിച്ചാൽ കുഴപ്പമുണ്ട് അതിന് വൈകുന്നേരം തന്നെ ചോദിക്കുന്നു വൈകുന്നേരമല്ല വൈദ്യരി വൈദ്യരാണ് വൈദ്യർ ചോദിക്കുന്നു എന്താണ് നിന്റെ പിതാവിന് സംഭവിച്ചത് റിഹേഴ്സലാണ് പോരെ എന്താണ് നിന്റെ പിതാവിന്റെ അസുഖം നിങ്ങൾ ചോദിക്കൂ ഞാൻ ചോദിക്കും അപ്പൊ ഞാൻ ഉത്തരം പറയാം അപ്പൊ ഞാൻ ഉത്തരം പറയണം എന്റെ പിതാവിന്റെ ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയമാണ് അച്ഛന് പനിയാണ് അതല്ല ഇതെന്നെ പറയണോ എന്റെ പിതാവിന്റെ ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയമാണ് ചൊറിയും ചേർന്നു അങ്ങനെ ഇതെന്താ ശരിക്കും അസുഖം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താ എടാ ഒരു തലയ്ക്കൊരു മാറവ്യാധി
എന്റെ പിതാവിന്റെ എന്റെ പിതാവിന്റെ ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ തലയ്ക്ക് കുരു തലയ്ക്ക് കുരു മുട്ടക്കുരു കഴിഞ്ഞിട്ട് കളിക്കും നന്നായിട്ട് കളിക്കൂ വേണ്ട ഒറ്റ ചാൻസ് ഉടനെ ഒരു ചാൻസ് കൂടി തരാം ഒരു ചാൻസ് കൂടെ തരാല്ലേ തലേന്റെ എണ്ണം കറക്റ്റ് കിട്ടുന്നില്ല നമുക്ക് നമ്മുടെ ഗ്രാൻഡ് ജൂറി ആയിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് രണ്ട് പേരും നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. ബേസിക്കലി എന്താന്ന് വെച്ചാൽ അവരവരുടെ ജോലിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓരോ തവണയും ഞാൻ നോക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബിജേട്ടാ, നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ ഒന്നും പറയണമെന്നില്ല, എന്നാലും ഓക്കെ ആണല്ലോ. ബിജേട്ടന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളും നമുക്ക് എടുത്തു വെക്കാം ഓരോന്നും, ഓരോ ജുവൽസ് ആയിട്ട്. സോ ഹാപ്പി ആൻഡ് പ്രിവിലേജ് ടു ഹാവ് യു ബിജേട്ടാ. കേട്ടോ മൽച്ചേട്ടാ, നമുക്ക് ഞാൻ മൽച്ചേട്ടൻ്റെ ഒരു കാര്യം കൂടി എല്ലായിടത്തും പറയാനുണ്ട്. ഞാനിപ്പോ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മൽച്ചേട്ടന് UAE ഗോൾഡൻ വിസ കൂടി നൽകി ആദരിച്ചു. വൺ ഓഫ് ദ ഫസ്റ്റ് ഞാൻ പറഞ്ഞ വെച്ചാൽ വളരെ കുറച്ച് സിംഗേഴ്സിനെ കൊടുത്തിട്ടുള്ളൂ, ഞാൻ പറഞ്ഞ മ്യൂസീഷ്യൻസിന് വളരെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചല്ലേ മൽച്ചേട്ടൻ്റെ മറ്റേ ഇത് അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ അവരൊരു വാക്ക് ഉപയോഗിച്ച് അൽ ഫനാൻ എന്നോ എന്തോ ഒരു, അതായത് പുള്ളി ഗ്രേറ്റ് സിംഗർ. തീർച്ചയായിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സമ്മതിക്കില്ല, അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും ഓൺ സ്റ്റേജ് വെറുപ്പിക്കാനോ Thank you.
നീലക്കിളികൾ നിന്നെ തേടി തുടിച്ചുവല്ലോ, നക്ഷത്രങ്ങൾ നിന്നെ നോക്കി തിളങ്ങിയല്ലോ. പുതുപുലരികൾ എന്നും നിന്നെ കാണാൻ മണ്ണിൽ വന്നു, നിറമലരുകൾ എന്നും നിന്നെ തേടി പൊന്നിതൽ നീർത്തി. ആരു നീ ദേവനേ, ആകാശത്താമര പോലെ പാതി വിടർന്ന നീയ. കലയിളകിയ കാറ്റിൽ മണലാരണ്യം പാൽക്കടലായി, അലമാലകൾ തങ്കക്കാൽക്കള തീർത്തു നിനക്കു വേണ്ടി. ആരു നീ ദേവദേ, ആകാശത്താമര പോലെ പാതി വിടർന്ന നീയ. ചന്ദ്രികെ സ്വപ്നദൂതികെ കടൽ ചിപ്പിയിൽ മയങ്ങി നിന്നു മുത്തുപോലിറങ്ങി വന്ന മോഹനൃത്ത ചാരുതേ, ആകാശത്താമര പോലെ പാതി വിടർന്ന നീയ. ഈ 12 പേരായിട്ടുള്ള യാത്ര, ഇന്ന് 4 പേരാണ് ഫൈനലിസ്റ്റ് എങ്കിലും ഇന്നും ആ 12 പേരും ഉണ്ട് ഇവിടെ. നമുക്ക് അവർക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ട്. ജയറാമേട്ടന്റെ കൈയുണ്ട്. ജയറാമേട്ടൻ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം. അന്വയ, അന്വയ സേലോട് ഒരു മോളെ. Let's welcome Sanidhya. Let's welcome Pida. Let's welcome Zara. Let's welcome Anamika. And
this one is for Anikla.